ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. മസാല ദോശയുടെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ ചെയ്യുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ട്, രണ്ട് ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, ഒരു തക്കാളി, ഒരു വലിയുള്ളി, അല്പം ഇഞ്ചി, രണ്ട് പച്ചമുളക് എന്നിവ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം, വേണമെങ്കിൽ ബീട്രൂട്ട് സ്കിപ്പ് ചെയ്യുക, അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. ബീട്രൂട്ടൊക്കെ ചേർത്താൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് ബീട്രൂട്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ ബീട്രൂട്ട് ചേർക്കുന്നത്. ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി കുക്കറിലിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും ഉപ്പും ചേർത്ത് ഒരു ഏതാണ്ട് ഒരു 5 വിസിൽ വരുന്നത് വരെ നന്നായി വേവിച്ചെടുക്കുക. പെട്ടെന്ന് വേവുന്ന വെജിറ്റബിൾസ് ആണെങ്കിലും ഒരു 5 വിസിൽ വരെ വേവിച്ചാൽ നന്നായി വെന്ത് കുഴഞ്ഞ് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് 5 വിസിൽ വേണമെന്ന് പറയുന്നത്. കറികൾ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ അല്പം വെളിച്ചെണ്ണ എടുത്ത് അതിലേക്ക് അല്പം കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് അല്പം ഉഴുന്ന് ചേർക്കുക. ഉഴുന്ന് വേണമെങ്കിൽ ചേർത്താൽ മതി, എനിക്ക് ഉഴുന്നിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇത് തികച്ചും ഓപ്ഷനലാണ്. ഉഴുന്ന് ഒന്ന് ഗോൾഡൻ കളറായി വരുന്ന ഒരു ടൈമിൽ വേവിച്ച് വെച്ച പച്ചക്കറി ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കുക. വെജിറ്റബിൾസ് നേരത്തെ ഉപ്പ് ചേർത്ത് വേവിച്ചതാണ്, അതുകൊണ്ട് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നോക്കിയപ്പോൾ എനിക്ക് ഉപ്പ് കറക്റ്റായിരുന്നു, അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഇതിലേക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കുക. കൊറിയോണ്ടർ ലീവ്സിൻ്റെ ഫ്ലേവറ് ഈ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് നൽകും. മല്ലിയില ചേർത്തതിന് ശേഷം വെജിറ്റബിൾസ് തവി യൂസ് ചെയ്തൊന്ന് ഉടച്ചെടുക്കുക. ശേഷം ഈ മസാലയിലെ വെള്ളം വറ്റിച്ചെടുക്കുക. അല്പം ഗ്രേവി ഫോമിൽ വേണം ഈ മസാല തയ്യാറാക്കിയെടുക്കാൻ, കാരണം മസാല തണുക്കുമ്പോൾ വല്ലാതെ ഡ്രൈ ആയി പോകും. ഇപ്പോൾ ദോശയുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ദോശ ചുട്ടെടുക്കാം. ദോശ ചുടാനായിട്ട് തലേ ദിവസം അരച്ചു വെച്ച ഉഴുന്നുമാവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഉഴുന്നു അരിയും 1:2 എന്ന പ്രപ്പോർഷനിലാണ് അളന്നിട്ടുള്ളത്. അല്പം ഉലുവയും കൂടി ചേർത്തിട്ടാണ് മാവ് അരച്ചെടുത്തിട്ടുള്ളത്. ഉലുവ ചേർക്കുന്നത് ദോശ നല്ല ക്രിസ്പി ആകാനും ദോശക്ക് നല്ലൊരു സ്മെല്ല് കിട്ടാനും വേണ്ടിയാണ്. സ്പൂണും മാവ് ദോശക്കല്ലിലൊഴിച്ച് നന്നായി പരത്തിയതിന് ശേഷം ഒരു 2 മിനിറ്റ് മൂടി വെക്കുക. ഇവിടെ മുകൾ ഭാഗം നന്നായി കുക്കാകാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം അടുപ്പം മാറ്റി അതിലേക്ക് അല്പം വെളിച്ചെണ്ണയോ നെയ്യോ തൂവിക്കൊടുക്കാം. ഇവിടെ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പച്ചെണ്ണ യൂസ് ചെയ്താൽ പെട്ടെന്ന് പൊളിഞ്ഞു വരും, ദോശ ഒട്ടിപ്പിടിക്കില്ല. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മസാല 1-2 ടേബിൾ സ്പൂണ് വെച്ച് മടക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയായ മസാല ദോശ റെഡിയായിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.